Hi everyone, I am Danlia. Welcome back to my channel. Appo innu nammal cheynathu adipoliyayittu ende logo thanneyanu njan kaanichirunne adile oru face toon app vechittanu cheyidirikkune appo aa oru face engane paint cheyunu ennalladana valare easy aanu ningal iduvare kazhinja portrait cheyanu ningalku budhimuttundu ennundengile ningal endayalum try cheyidokke idu en karanam varariyatha ellavarkku simple aayittu cheyan pattum toon app lagu moonu shade varunullu appo namukku easy aayittu cheyan pattum appo ellavarum try cheythu nokka appo innathe video ilke namukku kadakkam adinu munpu ningal ende channel iduvareyum subscribe cheyittillengil endayalum cheyidukka adu pole thana tottaduthulla bell icon kudi press cheyidida like cheyanum share cheyanum മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ പോർട്രേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് പോപ്ലിൻ അല്ല നമ്മളിത് ഡ്രിൽ ഫാബ്രിക് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി വരച്ചു നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല പോർട്രേറ്റ് ഞാൻ ഇപ്പോഴും പോപ്ലിൻ കോട്ടണിലാണ് ചെയ്യാറ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഡ്രിൽ ഫാബ്രിക് പറയുന്നത് ഇത് നല്ല എന്താ പറയുക മെറ്റീരിയൽ കാണാൻ നല്ലൊരു ഇതുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ പെയിൻറ്റിങ് എങ്ങനെ വരും എന്നറിയില്ല അപ്പോൾ എന്തായാലും ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ നാല് കളേഴ്സാണ് മെയിനായിട്ട് വേണ്ടുള്ളൂ വൈറ്റ് പീച്ച് ബ്രൗണ് ബ്ലാക്ക് അപ്പോൾ ഇത് ഫെവിക്രിൽ അക്രാലിക് കളേഴ്സാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും വാങ്ങാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നമുക്കിത് സ്കെച്ച് ചെയ്തെടുക്കണം സ്കെച്ചിങ് ഞാൻ പല വീഡിയോയിലും ആപ്പ് വെച്ചിട്ടുള്ളതും പ്രിൻ്റൗട്ട് വെച്ചിട്ടുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് സ്കെച്ച് ചെയ്ത് ട്രേസ് ചെയ്ത് ദെൻ പോർട്രേറ്റ് വരയ്ക്കുന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹൂപ്പ് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഈ സൈഡിൽ തന്നെ ചെയ്യരുത് അപ്പോൾ നമ്മുടെ കൈ പിടിക്കണതിൻ്റെ പാടൊക്കെ ഇവിടെ വരും അപ്പോൾ നല്ല സൈഡ് ഇങ്ങോട്ടാക്കി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് നമ്മുടെ പോർട്രേറ്റ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഫോണിൽ ടൂൺ ആപ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ പല വീഡിയോസിനകത്തായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ട്രേസിങ് ആപ്പ് വഴിയായിട്ടും അതുപോലെ തന്നെ പ്രിൻ്റൗട്ട് വഴിയായിട്ടുള്ളതും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഞാൻ ഇത് ലൈക്ക് കാർഡായിട്ട് ടോപ്പ് ലെഫ്റ്റിൽ ചെയ്തേക്കാം അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തേക്കാം ദെൻ നമ്മൾ പേപ്പർ കോപ്പി ആപ്പ് അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഫോട്ടോസ് എടുക്കുക ദെൻ നമുക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ തന്നെയാണ് വരയ്ക്കുന്നതായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ലോഗോ ക്രിയേറ്റ് ചെയ്തല്ലോ അപ്പോൾ കുറേ പേരും ലോഗോനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അതിൽ ഞാൻ ഫേസ് ചെയ്തേക്കുന്നത് ഇതാ ഈ ഒരു ടൂൺ ആപ്പ് വെച്ചിട്ടാണ് ബാക്കി എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു 50 above comments സെയിം ഈ ലോഗോ ചെയ്യണം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ലോഗോ മേക്കിങ്ങിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ നിങ്ങളെന്തായാലും പറയുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കുന്നത് ഈ സൈസ് നോക്കുമ്പോൾ ഇതൊരു 12 inch ഹൂപ്പാണ് അപ്പോൾ ഇതിനകത്ത് ഇത് ഭയങ്കര കുഞ്ഞായി പോവും അപ്പോൾ നമുക്കിത് സൂം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കൊടുക്കാം ഇത്ര വെച്ചാൽ എനിക്ക് ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഗ്രിഡിലിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ചേഞ്ച് വരാതിരിക്കാൻ ഗ്രിഡിലിട്ടിട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ഗ്രിഡിലിടുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം അപ്പോൾ ഇത് ഇനി സ്ക്രീൻ ലോക്ക് ചെയ്യണം കാണുന്നുണ്ട് സ്ക്രീൻ ലോക്ക് ചെയ്തു ദെൻ നമ്മൾ ഇത് ക്ലോത്തിൻ്റെ താഴെ വെക്കണം പോപ്ലിൻ കോട്ടൺ പോലെ കാണുമോ എന്നുള്ളത് അറിയില്ല ഇത് നോക്കട്ടെ എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക ഓക്കെ കാണുന്നില്ല അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ ഏകദേശം നമ്മുടെ ഫേസ് ഇത്ര വരും അപ്പോൾ അതിനനുസരിച്ച് സെൻറ്റർ ചെയ്യുക അല്ലേ ഇത്ര വരും ഫേസ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ വാട്ടർ ഇറേസബിൾ പെൻ വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് മറ്റേ പെൻ വെച്ചിട്ടും വരയ്ക്കാം കുഴപ്പമില്ല ഇതിപ്പോൾ വാട്ടർ ഇറേസബിൾ പെൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഡാർക്ക് ചെയ്തിട്ട് തന്നെ വരച്ചോളൂ കേട്ടോ കുഴപ്പമില്ല
എന്താ ഈ ഒരു വൈറ്റ് കുത്തുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, സക്സസ് ആവുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മളെന്താ പറയുക, വര അറിയുന്നവരെ പോലെ ഡീറ്റെയിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇതിൽ വരുന്നില്ല, വളരെ ഈസിയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പോർട്രേറ്റ് വരയ്ക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഫേസുകൾ ബിഗ് സൈസിൽ ചെയ്ത് പഠിക്കുക. ഏറ്റവും കുഞ്ഞിനെ ചെയ്യാതെ ബിഗ് സൈസിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക, നല്ല പെർഫെക്ഷൻ കിട്ടും. നല്ല വ്യത്യാസമുണ്ട് ചെറുത് ചെയ്യുന്നതും വലുത് ചെയ്യുന്നതും. കണ്ടോ, ഇനി ഈ ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ടൂൺ ആപ്പിൻ്റെ പ്രത്യേകത ഇതിൽ രണ്ട് മൂന്ന് ഷെയ്ഡ്സേ വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതേപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഷെയ്ഡ് വരുന്ന സ്ഥലം കൂടി, ഇവിടെയും കൂടി ഒരു ഷെയ്ഡ് ഉണ്ട്, നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യണേ. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇത്ര ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഷെയ്ഡ്സാണ് എനിക്കിതിൽ കാണാൻ പറ്റുന്ന ഷെയ്ഡ്സാണ് ഞാൻ ചെയ്യുന്നത്. പോപ്ലിൻ കോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടെ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ക്ലോത്ത്, അയ്യോ പറയാൻ വയ്യ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല രസമുണ്ട്. അറിയില്ല പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താവുമെന്ന് നോക്കട്ടെ, നമുക്ക് ഒന്ന് നോക്കിയേക്കാം. ഈ മെറ്റീരിയൽസിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ഈ ഒരു വീക്കിൽ തന്നെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടോളോ. എവിടെ നിന്നൊക്കെയാണ് ഓൺലൈൻ സ്റ്റോഴ്സ് എന്നൊക്കെ ഞാൻ വാങ്ങിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്, ഔട്ട്ലൈൻ ഇതൊക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഫുൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിതെടുത്തു, ദെൻ നമ്മൾ നോക്കി ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ സ്ക്രീൻ ഇവിടെ റൈറ്റ് സൈഡിൽ അൺലോക്ക് ചെയ്തു, ദെൻ നമ്മൾ ഇത്രയും ദെൻ ലോക്ക് ചെയ്തു, ദെൻ നമ്മൾ വെച്ചു. അപ്പം നമ്മൾ നേരത്തെ വരച്ചത് എവിടെയാണ് വന്നിരിക്കണേ നോക്കുക, എല്ലാ ലൈൻസും നോക്കുക കേട്ടോ, അതിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിരിക്കണേന്ന്. കണ്ടോ, നേരത്തെ വരച്ചേക്കുന്ന ആ ലൈൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ വെക്കണം, അങ്ങനെയാണ് ഇത് സൂം ചെയ്ത് വരയ്ക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാതെ, ഞാൻ ആക്ച്വലി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ആപ്പ് ഞാൻ കണ്ടുപിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഡൗൺ വന്നപ്പോൾ പ്രിൻ്റഡ് ഷോപ്പിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ ഒരു ആപ്പ് വെച്ചുള്ള ഡ്രോയിങ്. പക്ഷേ എനിക്കിത് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രിൻ്റ് ഔട്ടിൻ്റെ പൈസ ഒക്കെ ഒഴിവാക്കണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, അപ്പം നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിത് എങ്ങനെ വരയ്ക്കാം. ഇതിപ്പോൾ കണ്ടോ, വാട്ടർ റിവേഴ്സിബിൾ പെന്നാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പൂവും അത് ബ്ലാക്ക് ഇങ്ക് എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോക്കാച്ചി ലുക്കായിരിക്കും, അതൊക്കെ പൊക്കോളും. അപ്പം നമുക്ക് ഇതിലേപോലെ കറക്റ്റ് പീച്ച് ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പീച്ച് ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ വേറെ ഷെയ്ഡിങ് ഒന്നും വരുന്നില്ല, വളരെ ഈസിയാണ്. രണ്ട് ഷെയ്ഡ് കഴിഞ്ഞിട്ട് ഇനി തേർഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ബ്ലാക്കാണ് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് ചെയ്ത് ഡ്രില്ല് ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിനി പോപ്ലിൻ കോട്ടൺ അല്ല ഈ ഒരു ഡ്രിൽ ഫാബ്രിക്കും യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ തീരെ എന്താ പറയുക, തൊട്ടോ മതി, ഇത്തിരി വെള്ളം വേണ്ടുള്ളൂ, പരക്കരുത്. നമുക്ക് കുറേ അധികം സ്പേസ് ഉള്ളതിനാണ് നമ്മൾ വെള്ളം ഇങ്ങനെ കുറച്ച് അധികം കൊടുക്കണ്ടേ. ദെൻ നമ്മളിപ്പോൾ ഇനി ഹെയർ ബൗണ്ടറി ഒക്കെയാണ് വരയ്ക്കുന്നത്. അത് ഒന്നുമില്ല, പറയാനൊന്നും പ്രത്യേകിച്ചില്ല. നേരെ ഈ ലൈൻസിലൂടെ ഇങ്ങനെ വരച്ചിട്ട് ദെൻ ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഫില്ല് ചെയ്യാം, അത്രയും ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ബ്ലാക്ക് കളറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാനീയൊരു ഷെയ്ഡില് അതതിൻ്റെ മുകളിൽ കൂടെ രണ്ടു പ്രാവശ്യം ഒന്നും കൂടെ കോട്ട് കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്ലാക്ക് ലൈന് ഇതിൽ കൂടെ ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി. ശരിക്കും എനിക്ക് തോന്നുന്നു മെയിൻ ബൗണ്ടറീസ് മാത്രം ബ്ലാക്കിൽ പെന്നിൽ തന്നെ ഇട്ടാൽ മതിയായിരിക്കും. ബാക്കി ഇങ്ങനെ ലൈറ്റ് വരുന്ന ബൗണ്ടറീസില്ലേ, അതൊക്കെ നമ്മുടെ വാട്ടർ ഇറേസബിൾ പെന്നുകൊണ്ട് തന്നെ വരച്ചാൽ മതിയായിരിക്കും. അതാണ് വൃത്തി വരുന്നത്. കാരണം ഞാനിത് പലതവണ കോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ശരിയായിക്കണത്. ശരിക്കും രണ്ടേ രണ്ട് കാര്യമുള്ളൂ, ഈ ഒരു പീച്ച് കളർ കൊടുക്കുക, ദെൻ ഈ ഒരു ബ്രൗൺ കളർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബ്രൗൺ കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ് ഈ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ട് വേണം എനിക്കതൊന്നും കൂടെ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെന്നിൻ്റെ മാർക്ക് പോകാനാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഈ പെന്ന് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനി വേറെ ചെയ്ത് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിൽ തന്നെ ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക. ഈ ഒരു ബൗണ്ടറി ഇല്ലേ, മെയിനായിട്ടുള്ള ബൗണ്ടറി, അതും ഈ ഒരു ബൗണ്ടറി ഇല്ലേ മെയിനായിട്ടുള്ളത്, ആ ഒരു ഇതും, അതുപോലെ ഹെയർ ബൗണ്ടറി ഒക്കെ മാത്രം ബ്ലാക്ക് പെന്നുകൊണ്ട് വരച്ചാൽ മതി. അതുപോലെ ലിപ്പ്, കണ്ണ്, അങ്ങനത്തെ ഈ ഷെയ്ഡിൻ്റെ ബൗണ്ടറി വാട്ടർ ഇറേസിബിൾ പെന്നുകൊണ്ട് മാത്രം വരച്ചാൽ മതി കേട്ടോ. അത് എന്തായാലും ബ്ലാക്ക് പെന്നുകൊണ്ട് വരയ്ക്കേണ്ട. അത് പിന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, വീണ്ടും വീണ്ടും കോട്ടടിച്ചിട്ട് ആ ബ്ലാക്ക് പെന്നിൻ്റെ ലൈൻ മാച്ച് കളയേണ്ടി വരും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ബ്ലാക്ക് ഫസ്റ്റ് ഒരൊറ്റ ലെയറേ കൊടുത്തിട്ടുള്ളൂ, ദെൻ അതൊന്നും കൂടെ ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. പിക്ചർ വരുന്നത് ഈ എന്താ പറയുക, ഈ ഒരു മൂക്കിൻ്റെ ഈ സൈഡിൽ വരുന്നത് കുറച്ചും കൂടെ ലൈറ്റാക്കേണ്ട കാര്യമുണ്ട്. ബാക്കി ഓക്കെയാണ്. ദെൻ ഈ ഒരു ഹെയർ നല്ല ഡാർക്കാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഡാർക്കാക്കാം, അപ്പോഴത്തേനും ഇത് ഉണങ്ങും. ഇത് പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ എങ്ങാനും ചെറുതായിട്ടൊരു സ്പ്രെഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഉണങ്ങിയിട്ട് ഒന്നും കൂടി ഇപ്പോൾ ബൗണ്ടറികളും ഒന്നും കൂടെ ഈ പീച്ച് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇനി പീച്ച് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പീച്ച് ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഈ സംഭവം നല്ല രസമായിട്ട് വരും. ആ ഹെയർ ലൈൻസ് പോയേക്കണതിൻ്റെ ശരിക്കും ടൂൺ ആപ്പിൽ അത്രയും ഇതിൽ കാണൂല കേട്ടോ. അതെങ്ങനെയൊക്കെ കാണുള്ളൂ, ഒറ്റ കളർ പ്ലെയിൻ ആയാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് എന്നാലും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. കണ്ണിനകത്തുള്ള വൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിൽ ഫസ്റ്റ് കോട്ട് മതിയാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ പെയിൻറ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടച്ചു വെച്ചോളൂ കേട്ടോ, കട്ടയാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലിന് 20 rupees ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ കളർ പോലെയല്ല, ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊന്ന് കെയർ ചെയ്തോളൂ, ഞാനെപ്പോഴും മറക്കുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് കണ്ണ് കൊടുക്കാം. അതിന് മുന്നേ ഈ ഒരു ഐബ്രോ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ലിപ്പ് കൊടുക്കാനായിട്ട് ഞാനിവിടെ റെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ പീച്ച് എടുത്തിട്ടുണ്ട്. എനിക്ക് പീച്ച് എന്ന് പറഞ്ഞ കളറുണ്ടല്ലോ, നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ഇത്തിരി പീച്ചും കൂടെ മിക്സ് ചെയ്തുള്ള റെഡാണ് കൊടുക്കുന്നത്. ഭയങ്കര ലിപ്സ്റ്റിക്ക് എന്താ പറയുക, ഭയങ്കര റെഡിഷായിട്ട് ഞാൻ കൊടുക്കണില്ല. ശരിക്കും നമ്മുടെ കാർട്ടൂൺ പിക്ചറിൽ നല്ല റെഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ ഈ ഒരു കളറല്ലേ ഭംഗി വരുന്നത്. ഈ ഡാർക്ക് ബ്രൗൺ വരുമ്പോഴത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണേ. ബ്ലാക്ക് മാത്രം ചെയ്യുന്നതിനൊക്കെ ഭംഗിയാണ് കേട്ടോ, ബ്രൗൺ എപ്പോഴും ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് കൊടുക്കുന്നത്. ഇനിയൊക്കെ ഫൈനൽ ടച്ചുകളാണ് വരുന്നത്. ഈ ഫൈനൽ ടച്ചൊക്കെ ചെയ്തോളൂ കേട്ടോ, നമ്മൾ സമയമെടുത്ത് ചെയ്യണം. അപ്പോൾ തന്നെയാണ് ഒരു ബിഗിനർ ആണെങ്കിൽ എന്തായാലും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സമയമെടുത്ത് തന്നെ ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് ടൈം തന്നെ ചെയ്തിട്ട് സക്സസ് ആയില്ല എന്നൊരാളും പറഞ്ഞേക്കരുത്. ഈ കൺപീല് കൊടുത്തു കഴിഞ്ഞാൽ ബോറാവുന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട കേട്ടോ, അത് നല്ല തിക്നെസ് കുറവുള്ള ബ്രഷിൽ തന്നെ ചെയ്യണം. ദെൻ നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കുത്ത്
ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അത് കറക്റ്റാ പ്ലേസ് നോക്കിയിട്ട് തന്നെ ഇട്ടോളോ. അവിടെ ഇവിടെ ഒന്ന് ഇടല്ലേ. ഓക്കെ, ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത്. സപ്പോർട്ട് ചെയ്യുക മാക്സിമം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.